ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫെസൂസ് കിച്ചൺ. ഞാനിന്ന് സാമ്പാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ പെട്ടെന്ന് തന്നെ സിമ്പിളായി നമുക്ക് ഈ സാമ്പാർ ഉണ്ടാക്കിയെടുക്കാം. ഇതിനാവശ്യത്തിനുള്ള പച്ചക്കറികളെല്ലാം ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയെന്ന് നോക്കാം. ചേന ഒരു ചെറിയ പീസ് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുമ്പളങ്ങ, ഒരു വലിയുള്ളി, ഒരു ക്യാരറ്റ്, ഒരു ചെറിയ പീസ് വെള്ളരിക്ക, മത്തൻ, ഒരു പച്ചപ്പഴം. അപ്പോൾ ഞാനിതെല്ലാം കുറച്ച് വലിയ പീസുകളായിട്ടാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. സാമ്പാറിലേക്കാകുമ്പോൾ വലിയ പീസുകളായി കട്ട് ചെയ്തെടുത്താൽ മതി. പിന്നെ ഒരു 15 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഒരു ഉരുളക്കിഴങ്ങ്, 2 മുരിങ്ങാക്കായി, കുറച്ച് ബീൻസ്, ഒരു വലിയ തക്കാളി, 6 വെണ്ടക്ക, 3 പച്ചമുളക്, ഒരു 4 അല്ലി വെളുത്തുള്ളി, ഇതൊക്കെയാണ് എടുത്തിട്ടുള്ളത്. സാമ്പാറിലേക്ക് നിങ്ങൾക്കിഷ്ടപ്പെട്ട പച്ചക്കറികളൊക്കെ ചേർക്കാം. അങ്ങനെ പ്രത്യേകിച്ച് പച്ചക്കറികളൊന്നുമില്ല, നിങ്ങൾക്കിഷ്ടമുള്ളതൊക്കെ ചേർക്കാം. അപ്പോൾ ഞാനിതെല്ലാം ഒരു പാത്രത്തിലേക്കിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ മുരിങ്ങാക്കായയും അതുപോലെ വെണ്ടയ്ക്കയും ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല. അത് ഇതൊന്ന് പകുതി വെന്തതിന് ശേഷം മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ കുറച്ച് കൂടുതൽ സാമ്പാർ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഇത്രയും പച്ചക്കറികൾ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്കിപ്പോൾ ഇത്ര സാമ്പാർ വേണ്ട എന്നുണ്ടെങ്കിൽ കുറച്ചളവിൽ പച്ചക്കറികൾ എടുത്താൽ മതി. അപ്പോൾ മുരിങ്ങാക്കായയും വെണ്ടയ്ക്കയും മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള പച്ചക്കറികളെല്ലാം നമുക്കിതിലേക്കിട്ട് കൊടുക്കാം. ഇത് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു അരക്കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട്. 250 ml കപ്പിൽ ഒരു അരക്കപ്പ് പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ നന്നായി കഴുകി എടുത്തിട്ടുള്ള പരിപ്പാണ്. വെള്ളത്തിലിട്ട് വെക്കൊന്നും വേണ്ട, അത് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം കുറച്ച് കൂടുതൽ ഒഴിച്ച് ചെറിയ തീയിലിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോഴാണ് സാമ്പാറിന് ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇനി ഈ പൊടികളൊക്കെ ഇതിൽ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് മാറ്റി വെച്ച് നമുക്ക് പുളി വെള്ളത്തിലിട്ട് വെക്കാം. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് പുളി എടുക്കാം. നിങ്ങളടുത്തുള്ള പുളിയുടെ പുളിക്കനുസരിച്ച് വേണം പുളി എടുക്കാൻ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കാം. ഇതിപ്പോൾ അത്യാവശ്യം നല്ല പുളിയുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് ഇത് മാറ്റി വെച്ച് സാമ്പാറിലേക്കുള്ള ഈ പച്ചക്കറികളൊന്ന് വേവിച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാൻ. അപ്പോൾ ഇത് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. കറിയൊന്ന് തിളക്കുന്നതിന് മുമ്പ് നമുക്കിതിൻ്റെ അടപ്പൊന്ന് അല്പം തുറന്ന് വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ കറി തിളച്ച് വരുന്ന സമയത്ത് ഇതിൽ നിന്ന് പുറത്തേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ കറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. പച്ചക്കറികളൊക്കെ ചെറുതായൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്കിതിലേക്ക് പുളി പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 4 വലിപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട്. പുളിയുടെ പുളിക്കനുസരിച്ച് പുളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടങ്ങ് പിഴിഞ്ഞൊഴിച്ച ശേഷം ബാക്കിയുള്ള ഈ പുളിയിൽ ഒരല്പം കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് ബാക്കി കൂടി നന്നായി പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന വെണ്ടയ്ക്കയും മുരിങ്ങാക്കായയും കൂടി ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത ശേഷം നമുക്കിതൊരു ചെറിയ തീയിലിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ചെറിയ തീയിലിട്ട് വേവിച്ചെടുത്താൽ മതി.
നമ്മളിതിലേക്ക് ഒഴിച്ചിട്ടുള്ള വെള്ളം ഒരു കാൽഭാഗമെങ്കിലും വറ്റി വരണം. അപ്പോൾ ചെറിയ തീയിലിട്ട് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഇതിലുള്ള പച്ചക്കറിയൊക്കെ നന്നായി ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ വെള്ളമൊക്കെ ഒന്ന് ഒരു കാൽഭാഗത്തോളം വറ്റി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പച്ചക്കറികളെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതൊന്ന് ഇരിക്കുമ്പോൾ ഒന്നും കൂടി വെള്ളമൊക്കെ ഒന്ന് വറ്റി വരും. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് വറവിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേറൊരു പാൻ എടുത്ത് ഇതിലേക്കൊരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ നമ്മൾ നാടൻ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഓയിലിനേക്കാളും നല്ലത് വെളിച്ചെണ്ണയാണ്. അപ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. ഒരു 4 വറ്റൽമുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഒരു 2 തണ്ട് കറിവേപ്പില. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ സാമ്പാർ പൊടി ഇട്ട് കൊടുക്കാം. ചെറിയ തീയിലിട്ടിട്ട് വേണം ഇതൊക്കെ ഇട്ട് കൊടുക്കാൻ, കരിഞ്ഞു പോകരുത്. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയ ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടെ. ഇനി ഇത് നന്നായൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് സെർവ് ചെയ്യാം. 1-2 മണിക്കൂറൊക്കെ വെച്ചിട്ട് കഴിക്കുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് കൂടും. ഞാനിത് രാവിലെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു ഉച്ച സമയമായപ്പോഴേക്ക് ഇത് ഇതുപോലെ അങ്ങ് കണ്ടോ നന്നായി കട്ടിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കുറച്ച് ടൈം വെച്ചിട്ട് കഴിക്കുമ്പോൾ സാമ്പാറിന് പ്രത്യേക ടേസ്റ്റാണ്. ആ പുളിയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റായി വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഉച്ചക്കിലേക്കുള്ള കറിയാണെങ്കിൽ രാവിലെയോ അല്ലെങ്കിൽ തലേന്ന് രാത്രിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റായി വന്നിട്ടുണ്ടാകും നമ്മുടെ സാമ്പാർ. അപ്പോൾ നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമായിട്ടുള്ള സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ ഓണമൊക്കെ അല്ലേ, അപ്പോൾ ഇതുപോലെ ഒന്ന് സാമ്പാറുണ്ടാക്കി നോക്കൂ. നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. കൂടെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.